പോയിന്റ് പട്ടികയിൽ കൊൽക്കത്ത ഒന്നാമത്. വാർത്താരംഭം ആദ്യം കടക്കുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചു, 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പാണ് നാളെ. 10 സംസ്ഥാനങ്ങളിലെയും 1 കേന്ദ്രഭരണ പ്രദേശത്തിലെയും 92 മണ്ഡലങ്ങളിലേക്കാണ് ജനവിധി എഴുതാൻ പോകുന്നത്. ഗുജറാത്തിലെ 25 മണ്ഡലങ്ങളിലും കർണാടകത്തിലെ 14, മഹാരാഷ്ട്രയിലെ 11, UPയിലെ 10 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിൽ ആണ് ഉള്ളത്. മധ്യപ്രദേശിലാണ് രാഹുൽ ഗാന്ധിയുടെ പൊതുപരിപാടി. ER രാഗേഷ് ആണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. രാഗേഷ്, കഴിഞ്ഞ 2 ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളിൽ പൊതുവെ തെരഞ്ഞെടുപ്പ് ശതമാനം കുറവാണ്, അതുകൊണ്ട് തന്നെ വോട്ടിംഗ് നില വർദ്ധിപ്പിക്കണമെന്ന് എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നുണ്ട്. ആ നിലയിലുള്ള ഒരു പ്രചാരണമായിരുന്നു 3ാം ഘട്ടത്തിൽ നടന്നത്. ഏതൊക്കെ മേഖലകളിൽ ആണ് പ്രധാനപ്പെട്ട വിധിയെഴുത്ത്? അഭിലാഷ്, 10 സംസ്ഥാനങ്ങളിലെയും 1 കേന്ദ്രഭരണ പ്രദേശത്തെയും ഉൾപ്പെടെ 92 മണ്ഡലങ്ങളിലേക്കാണ് 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് ആദ്യ 2 ഘട്ടങ്ങളിലായി 190 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരുന്നു. അപ്പോൾ 3ാം ഘട്ട വോട്ടെടുപ്പ് കൂടി അവസാനിക്കുന്നതോടെ രാജ്യത്തെ ഏതാണ്ട് പകുതിയിലധികം വരുന്ന മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുകയാണ്. ഏതായാലും ഏറെ നിർണായകമാണ് 3ാം ഘട്ടം. കാരണം 92 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ BJP 77 സീറ്റുകളിൽ വിജയിച്ചിരുന്നത്. ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസിന് 5-6 ഇടത്താണെന്ന് വിജയിക്കാൻ സാധിച്ചിരുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ 3ാം ഘട്ടത്തിലെ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഏതായാലും അഭിലാഷ് ചോദിച്ച പോലെ തന്നെ ഗുജറാത്ത് BJPയുടെ ശക്തി കേന്ദ്രമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തട്ടകമാണ്. അവിടെ 26 മണ്ഡലങ്ങളിൽ 25 ഇടത്തും നാളെ വോട്ടെടുപ്പ് നടക്കുകയാണ്. നേരത്തെ 94 മണ്ഡലങ്ങളിലാണ് 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നിശ്ചയിച്ചിരുന്നെങ്കിൽ സൂറത്തിൽ BJP എതിരില്ലാതെ വിജയിച്ചു. ഒപ്പം തന്നെ ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മാറ്റിവെക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് 92 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്ന് ജനവിധി തേടുന്നു. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ പുരുഷോത്തം റൂപാല, ഒപ്പം തന്നെ തുടങ്ങിയവർ ഈ 3ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന, ഗുജറാത്തിൽ നിന്ന് ജനവിധി തേടുന്ന പ്രമുഖരാണ്. ഒപ്പം ഉത്തർപ്രദേശിലെ നിർണായകമായ ചില മണ്ഡലങ്ങൾ, 10 മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അത് യാദവ് ഭൂരിപക്ഷ മേഖലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ഈ മേഖലയിൽ നിന്ന് 10-ൽ 8 സീറ്റുകൾ വിജയിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. 2 ഇടത്താണ് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നത്. ഇത്തവണ പക്ഷേ UPയിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സഖ്യമായാണ് പോരാടുന്നത്. അപ്പോൾ യാദവ് ഭൂരിപക്ഷ മേഖലയിൽ, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയുടെ തട്ടകത്തിൽ എങ്ങനെയായിരിക്കും BJPയുടെ പ്രകടനം? അതല്ല, കോൺഗ്രസ് SP സഖ്യം വലിയ മുന്നേറ്റം നടത്തുമെന്നടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏതായാലും നിർണായകമാകും. കർണാടകത്തിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് 14 മണ്ഡലങ്ങളിലാണ്. ഈ 14 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ BJP വിജയിച്ചതാണ്. പക്ഷേ ഇത്തവണ പ്രജ്വൽ രേവണ്ണയുടെ അസ്റ്റിയുള്ള വീഡിയോ വിവാദം അടക്കമുള്ളവ കർണാടകയിൽ വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായതാണ്. അപ്പോൾ കർണാടകത്തിലെ ജനവിധിയും BJPക്ക് നിർണായകമാണ്. പ്രത്യേകിച്ച് BJP നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനേക്കാൾ ഇന്ത്യ സഖ്യത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് ആവർത്തിച്ച് പറയുന്നതാണ്. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടണമെങ്കിൽ കർണാടകയിലെ ജനവിധി നിർണായകമാണ്. അപ്പോൾ കർണാടകയിലെയും 14 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. മധ്യപ്രദേശിൽ 8 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ 8 മണ്ഡലങ്ങളിൽ ഗുണയിൽ വോട്ടെടുപ്പുണ്ട്, ഒപ്പം തന്നെ വിദിശയിൽ വോട്ടെടുപ്പുണ്ട്. ഗുണയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് ജ്യോതിരാദിത്യ സിന്ധ്യ മത്സരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ പരാജയപ്പെടുന്നതാണ് കണ്ടത്. പിന്നീട് സിന്ധ്യ BJPയിൽ ചേർന്നു. ഏതായാലും ഇത്തവണ ഗുണ സീറ്റ് തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യക്ക് നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹത്തിന് ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നില്ല. പകരം വിദിശ സീറ്റിൽ നിന്ന് ഏതായാലും ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ്. ഏതായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് 3ാം ഘട്ടത്തിലെ നിർണായകമെന്ന് പറയുമ്പോൾ തന്നെ രാഗേഷ് സൂചിപ്പിച്ചുവല്ലോ, ഇപ്പോൾ സൂറത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, അവിടെ എതിരാളികൾ പിന്മാറുന്നു, അങ്ങനെ BJP സ്ഥാനാർത്ഥി വിജയിച്ച് കയറുന്നു. ഇപ്പോൾ പുരിയിൽ ഉൾപ്പെടെ ഉള്ള സംസ്ഥാന മണ്ഡലങ്ങളിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പിന്മാറുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുമ്പോൾ പോലും നേരത്തെ പുലർത്തിയിരുന്നത് പോലെയുള്ള ഒരു ആത്മവിശ്വാസം BJPക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് വിലയിരുത്താൻ സാധിക്കുന്നുണ്ടോ രാഗേഷ്? പ്രത്യേകിച്ച് ആദ്യ 2ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ അതിൽ പോളിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ള ഇടിവ്, ഒപ്പം വിഷയങ്ങൾ തന്നെ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിൽ ആണുള്ളത്, ഉത്തരേന്ത്യയിൽ പ്രധാനമന്ത്രി തുടർച്ചയായി മുസ്ലിം വിരുദ്ധമായ തരത്തിൽ ആയിരുന്നു ക്യാമ്പയിനുകൾ മുന്നോട്ട് കൊണ്ടുപോയത്.
കോൺഗ്രസിനെ വലിയ തോതിൽ കടന്നാക്രമിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അതൊക്കെ ബി ജെ പി പ്രതീക്ഷിച്ച നിലയിലേക്ക് ഉയരുന്നില്ല എന്ന ഒരു പൊതുവിലയിരുത്തലിൻ്റെ ഭാഗമാണോ? എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ആ തരത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വലിയ സീറ്റ് നേട്ടം അത് ആവർത്തിക്കാനാകുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ടോ? അഭിലാഷ്, അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് ബി ജെ പി നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് 400-ലധികം സീറ്റുകൾ നേടും, അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. പക്ഷേ പിന്നീട് പ്രചാരണം മുറുകുമ്പോൾ ആ വിഷയം പരാമർശിച്ചിരുന്നില്ല. പകരം സംവരണം, അത് മറ്റ് സമുദായങ്ങൾ, പ്രത്യേകിച്ച് ഒ ബി സി സംവരണം അടക്കമുള്ളവ മുസ്ലിം സമുദായത്തിൽ നൽകുന്നു എന്ന രീതിയിലേക്ക് പ്രചാരണത്തിൽ ബി ജെ പി കേന്ദ്രീകരിക്കുന്നതാണ് കണ്ടത്. മാത്രവുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അയോധ്യയിൽ രാമക്ഷേത്രം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അവിടെ റോഡ് ഷോ നടത്തുകയും ചെയ്തു. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഈ റോഡ് ഷോയുടെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അയോധ്യ ഒരു വലിയ പ്രചാരണ വിഷയമായിരുന്നു. പക്ഷേ പിന്നീട് ആദ്യ 3 ഘട്ടം കഴിയുമ്പോൾ അയോധ്യ ഒരു പ്രചാരണ വിഷയമായി മാറുകയേ ചെയ്തിരുന്നില്ല. ഏതായാലും ഇന്നലത്തെ സന്ദർശനം സ്വാഭാവികമായും അയോധ്യ കൂടി ചർച്ചയാക്കുക ആണ് ലക്ഷ്യമിട്ട് എന്നുകൊണ്ട് തന്നെയാണെന്ന് നിശംശം പറയാൻ സാധിക്കും. ഏതായാലും വോട്ടിംഗ് ശതമാനത്തിലെ ഇടിവ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അത് ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കിയത് അത് ചില ഇരട്ട വോട്ടുകളൊപ്പം തന്നെ മരണമടഞ്ഞവരുടെ പേരുകളൊക്കെ ഉൾപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത്. മറിച്ച് വലിയ ആശങ്കകൾ ബി ജെ പിക്ക് ഇല്ല എന്ന് പുറമേക്ക് ഏതായാലും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് 370 സീറ്റുകൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടുമെന്ന് ബി ജെ പി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഈ പെർഫോമൻസ് ബി ജെ പിക്ക് നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. അതായത് 92-ൽ 77 സീറ്റുകൾ വിജയിച്ചത് ബി ജെ പിയാണ്. അവിടെയാണ് കർണാടകത്തിലെ അടക്കമുള്ള ജനവിധി, അവിടെയുള്ള ക്യാമ്പയിൻ വിഷയങ്ങളടക്കമുള്ളവ ബി ജെ പിക്ക് ഏത് തരത്തിൽ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടത്. ഗുജറാത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ പുരുഷോത്തം റുബാല നടത്തിയിട്ടുള്ള രജ്പുത് വിഭാഗത്തിനെതിരെ നടത്തിയിട്ടുള്ള പരാമർശം, അതിൽ രജ്പുത് വിഭാഗത്തിന് വലിയ അമർഷമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കൾ തന്നെ അവർ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കൂടിക്കാഴ്ച നടത്തിയ ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയാണ്. മാത്രമല്ല, രജ്പുത് വിഭാഗം ഗുജറാത്തിൽ മാത്രമല്ല രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും നിർണായക സ്വാധീനമുള്ള പരമ്പരാഗതമായി ബി ജെ പിയുടെ വോട്ട് ബാങ്കാണ്. അപ്പോൾ ഈ പരാമർശം അടക്കമുള്ളവ അത് ഏത് തരത്തിൽ വോട്ടിങ്ങിനെ ബാധിക്കുമെന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ബി ജെ പിയെയും എൻ ഡി എയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട 3-ാം ഘട്ട വോട്ടെടുപ്പിലേക്ക് രാജ്യം കടക്കുകയാണ്. അതേസമയം പ്രചാരണ പരിപാടികൾ ഊർജിതമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശിൽ ആണുള്ളത്. രാഹുൽ ഗാന്ധി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേനയുടെ വാഹന വ്യൂഹങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഈ ഭീകരർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട 6 പ്രദേശവാസികൾ നിലവിൽ സൈന്യത്തിൻ്റെ കസ്റ്റഡിയിൽ ആണ് ഉള്ളത്. ഈ 6 പ്രദേശവാസികളെ സൈന്യം പിടികൂടിയിട്ടുള്ളത്, ഇവർക്ക് പ്രാദേശികമായി സഹായം ലഭിച്ചിരുന്നു തീവ്രവാദ ആക്രമണത്തിന് എന്ന സൂചനയെ തുടർന്നാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. രാഷ്ട്രീയ റൈഫിൾസും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ആക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു. 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ 4 പേരും ഇപ്പോൾ ചികിത്സയിലാണ്. ഇതിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെയാണ് തുടരുന്നത്. ഈ മേഖലകൾ ഉൾപ്പെടുന്ന അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 25-നാണ്. ഈ വോട്ടെടുപ്പിൻ്റെ എല്ലാം ഫലം അറിയാൻ നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കണമെങ്കിൽ ICSE 10-ാം ക്ലാസ് അതോടൊപ്പം തന്നെ 12-ാം ക്ലാസ് പരീക്ഷാ ഫലങ്ങൾ ഇന്ന് അറിയാൻ സാധിക്കും. ഇന്ന് രാവിലെ 12 മണിക്ക് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കും. CISE.org, results.CISE.org എന്നീ വെബ്സൈറ്റുകളിൽ ആണ് ഫലം അറിയാൻ സാധിക്കുന്നത്. ഇതിനു പുറമെ ഡിജി ലോക്കർ ആപ്പിലും വെബ്സൈറ്റിലും ഫലം ലഭ്യമാകും. വാർത്താരംഭം ഇനി ലോകവാർത്തകളിലേക്ക് കടക്കുമ്പോൾ, ബ്രസീലിൽ കനത്ത മഴ, അതേ തുടർന്നുണ്ടായ പ്രളയം, അത് നിരവധി ജീവനുകൾ ആണ് അപഹരിച്ചത്. ഇതിനോടകം തന്നെ മരണപ്പെട്ടവരുടെ എണ്ണം 100 കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം 100-ലധികം പേരെ കാണാതായിട്ടുമുണ്ട്. 100,000-ലധികം ആളുകളെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്.
റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിൽ തിരിച്ചടി ആകുന്നു എന്നതാണ് വിവരം. അതോടൊപ്പം തന്നെ ഈ സഞ്ചാര സൗകര്യം തകർന്നതോടുകൂടി അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ പല മേഖലകളിലേക്കും എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യം ആണ് ഉള്ളത്. പോർട്ടോ അലഗ്രിയിലെ വെള്ളപ്പൊക്കത്തെ പെട്രോൾ പമ്പിൽ സ്ഫോടനം ഉണ്ടായി, ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. നദിയുടെ വെള്ളത്തിൻ്റെ ഉയരം 5 മീറ്ററിൽ അധികം പൊടുന്നിന് ഉയർന്നത് ഉൾപ്പെടെ ആണ് ബ്രസീലിലെ ജനങ്ങളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. 100,000-ൽ അധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ ഇപ്പോഴത്തെ പ്രളയം പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് തെക്കുകിഴക്കൻ ടെക്സസിൽ ശക്തമായ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കാറിൽ ഇരുന്ന കുട്ടി ആണ്, കാറ് വെള്ളക്കെട്ടിൽപ്പെടുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പോഗ് മോണ്ടഗ്രമി, ലിബർട്ടി, ഹാരിസ് കൗണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എല്ലാം തന്നെ വ്യാപകമായ വെള്ളപ്പൊക്കം ആണ് ഉള്ളത്. കനത്ത മഴ തുടരുന്നതിനാൽ ഈ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിന് കാലതാമസം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും പ്രദേശത്ത് നിന്ന് 100 കണക്കിന് ആളുകളെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ശക്തമായ കൊടുങ്കാറ്റുണ്ടായിട്ടുണ്ട്. വീടുകൾ, നിരവധി കെട്ടിടങ്ങൾ, വാഹനങ്ങൾ എന്നിവയെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗാസ ഹമാസ് പോര്, ഹമാസും ഇസ്രയേലും തമ്മിൽ ഗാസയിൽ പോര് ആരംഭിച്ചിട്ട് 7 മാസം ആയിരിക്കുന്ന സാഹചര്യമുണ്ട്. നിരവധി തവണ വെടിനിർത്തൽ ചർച്ചകൾ ഒക്കെ നടന്നതാണ്. കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ ചർച്ചകൾ വിജയത്തിലേക്ക് എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം, റാഫേൽ ഇസ്രയേൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഈ ആക്രമണത്തിൽ 10 സാധാരണക്കാരായ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നും ഹമാസ് പറയുന്നുണ്ട്. അതേസമയം ഒരു ഇസ്രായേൽ സൈനികൻ മരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ലോകവാർത്തയിൽ ഇത്തരത്തിലുള്ള ദുരിത കാഴ്ചകൾ ആണ് നമ്മൾ പ്രധാനമായും ഇതുവരെയും നൽകിയത്. അതോടൊപ്പം തന്നെ ഇനി പോകുന്നത് മറ്റൊരു രാജ്യത്തേക്കാണ്. അത് നമ്മുടെ അയൽ രാജ്യമാണ്, അഫ്ഗാനിസ്ഥാനിലേക്കാണ്. അവിടെ നിന്നും നമ്മൾ ഇത്തരത്തിലുള്ള ദുരിത കാഴ്ചകൾ ആണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളത്. എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വാർത്തയാണിത്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയാണ് അഫ്ഗാനിസ്ഥാൻ നേരിടുന്നത് എന്നത് നമുക്കറിയാം. അവിടെ അരക്ഷിതാവസ്ഥ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കരകയറാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. വിനോദസഞ്ചാരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സമ്പദ് വ്യവസ്ഥയെ വളർച്ചയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഈ റിപ്പോർട്ട് കാണാം. വിനോദസഞ്ചാരത്തിന് പ്രാധാന്യം നൽകി സമ്പദ്വ്യവസ്ഥയെ വളർച്ചയിലേക്ക് എത്തിക്കാനൊരുങ്ങി അഫ്ഗാനിസ്ഥാൻ. ഇതിന്റെ ഭാഗമായി അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടും ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം 30 ആൺകുട്ടികളാണ് ഈ ക്ലാസ് റൂമിലുള്ളത്. സ്ത്രീകൾക്ക് താലിബാൻ വിദ്യാഭ്യാസം നിഷേധിച്ചതിനാൽ ഈ മേഖലയിൽ അവരുടെ സാന്നിധ്യം ഇല്ലെന്ന് തന്നെ പറയാം. വയസ്സിലും അനുഭവജ്ഞാനത്തിലും വ്യത്യസ്തത പുലർത്തുന്ന വിദ്യാർത്ഥികളാണ് ഈ പരിശീലന ക്ലാസ്സിലെത്തുന്നത്. ടൂറിസത്തെപ്പറ്റി അവർക്ക് വേണ്ടത്ര അറിവില്ല. എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ വിവിധ മുഖങ്ങളെ ആഗോളതലത്തിൽ സ്വീകാര്യമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ ശ്രമങ്ങളെ താലിബാനും പിന്താങ്ങുന്നുണ്ട്. അഫ്ഗാന്റെ സമ്പദ്വ്യവസ്ഥയാകെ തകിടം മറിഞ്ഞ അവസ്ഥയിലാണ്. ദാരിദ്ര്യവും മൂർധന്യത്തിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒഴുക്കിനെ ബാധിച്ചിട്ടില്ല. 2021-ൽ 691 വിദേശ സഞ്ചാരികളാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയിരുന്നത്. 2022-ൽ അത് 2300 ആയി. കഴിഞ്ഞ വർഷം 7000 വിദേശ സഞ്ചാരികളാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയത്. ചൈനയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പേർ അഫ്ഗാനിസ്ഥാൻ സന്ദർശിക്കാൻ എത്തുന്നതെന്ന് അഫ്ഗാനിസ്ഥാനിലെ ടൂറിസം ഡയറക്ടറേറ്റ് മേധാവി മുഹമ്മദ് സെയ്ദ് പറഞ്ഞു. പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സന്ദർശകരിൽ ചിലർ എന്നോട് പറഞ്ഞു. അവിടെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ചില ജപ്പാൻ സഞ്ചാരികളും ഇതേ അഭിപ്രായമാണ് പങ്കുവച്ചത് എന്ന് സെയ്ദ് പറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലേക്കുള്ള യാത്രയ്ക്ക് അല്പം ചെലവ് കൂടുതലാണ്. വിസ ലഭിക്കാനും അല്പം പ്രയാസമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താലിബാൻ സർക്കാരിനെ ഇപ്പോഴും ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. പല രാജ്യങ്ങളിലെയും അഫ്ഗാൻ എംബസികൾ അടച്ചുപൂട്ടിയ നിലയിലാണ്. അഫ്ഗാനിസ്ഥാനിലെ വിനോദസഞ്ചാര മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും സെയ്ദ് പറഞ്ഞു. അതിനായി മറ്റ് മന്ത്രാലയങ്ങളുമായി ചർച്ചകൾ നടത്തി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
തലസ്ഥാനമായ കാബൂളിലാണ് അന്താരാഷ്ട്ര വിമാനങ്ങളിൽ അധികവും എത്തുന്നത്. എന്നാൽ ചൈന, യൂറോപ്പ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും നേരിട്ട് ഫ്ലൈറ്റുകൾ ഇല്ലാത്തത് വിനോദസഞ്ചാര വിപണിയെ തളർത്തുന്നുണ്ട്. പ്രത്യേക സർക്കാരിനെയോ രാഷ്ട്രീയ നേതൃത്വത്തെയോ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാൻ സന്ദർശനത്തെ കാണരുതെന്ന് റോക്കി റോഡ് ട്രാവൽ സ്ഥാപകൻ ഷെയ്ൻ ഹൊറാൻ പറഞ്ഞു. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്കും നിരവധി സ്വപ്നങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ മനോഹരമായ സ്ഥലങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നയാളാണ് മോഡൽ കൂടിയായ അഹമ്മദ് മസൂദ് തലാഷ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടിയ സമീർ അഹമ്മദ് സായി സ്വന്തമായി ഒരു ഹോട്ടൽ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ടൂറിസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അഫ്ഗാനിസ്ഥാൻ വികസനമില്ലാത്ത ദരിദ്ര രാജ്യമാണെന്നാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ 5000 വർഷം പഴക്കമുള്ള ചരിത്രമുറങ്ങുന്ന രാജ്യമാണ് ഞങ്ങളുടേത്, അഹമ്മദ് സായി പറഞ്ഞു. രാജ്യം വിദേശ സന്ദർശകരെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത പരന്നതോടെ അഫ്ഗാനിസ്ഥാനിലെ ഒരേയൊരു പഞ്ചനക്ഷത്ര ഹോട്ടലായ സെറീന വിദേശ വനിതകൾക്കായി സ്പായും സലൂണും വീണ്ടും തുറന്നിരിക്കുകയാണ്. പാസ്പോർട്ട് ഹാജരാക്കി വിദേശ വനിതകൾക്ക് ഈ സേവനം ആസ്വദിക്കാവുന്നതാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചു വളർന്ന സ്ത്രീകൾക്ക് ഈ സേവനം ലഭിക്കുകയില്ല. റൈറ്റ്, എന്തായാലും നമ്മുടെ അയൽ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഒരു കാലഘട്ടത്തിൽ മഹാഭാരതത്തിൻ്റെ കൂടെയൊക്കെ ഭാഗമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അവിടെയുള്ളത് ഇപ്പോൾ താലിബാൻ ഭരണകൂടമാണ്. അതിനെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു ഭൂമി. അവിടെ വിനോദസഞ്ചാരത്തിൻ്റെ പരദീസി ഒരുക്കാൻ ശ്രമിച്ചാൽ പോലും എത്രത്തോളം സഞ്ചാരികൾ അവിടേക്ക് എത്തും, എത്രത്തോളം രാജ്യങ്ങൾ തൻ്റെ പൗരന്മാരെ അവിടേക്ക് അയക്കാൻ തയ്യാറാകും, ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നതൊക്കെ വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന, സംശയമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് കേരള വാർത്തകളിലേക്ക് വരുമ്പോൾ, പ്രധാനപ്പെട്ടത് മാസപ്പടി കേസിൽ മാത്യുക്കുഴനാടൻ്റെ ഹർജിയിൽ ഇന്ന് വിധിയുണ്ടായേക്കും എന്നുള്ളതാണ്. ആ വാർത്തയിലേക്ക് വരാം വളരെ പെട്ടെന്ന്, ഇടവേളയ്ക്ക് ശേഷം. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്താനായി ഈ ബസ് തെരഞ്ഞെടുത്തത്. ഇന്ന് രാവിലെ 4 മണിക്കാണ് ആദ്യ ട്രിപ്പ് പുറപ്പെടുക എന്ന് പറഞ്ഞെങ്കിലും 4:00 കൂടിയാണ് ആ സർവീസ് കോഴിക്കോട് നിന്നും ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ട പോലെ തന്നെ ഹൗസ്ഫുള്ളായാണ്, അതായത് പൂർണ്ണ യാത്രക്കാരുമായാണ് ബസ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ യാത്ര പുറപ്പെട്ട് കാരന്തൂർ ഭാഗം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ആദ്യ യാത്രയിൽ തന്നെ ഈ ഗരുഡ പ്രീമിയം ബസിന്റെ വാതിൽ കേടായിരിക്കുന്നു. പലതവണ യാത്രക്കാരുമായി പോകുന്നതിനിടെ വാതിൽ സ്വമേധയാ പുറത്തേക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന രീതിയിൽ കണ്ടു. പിന്നീട് അടയ്ക്കാൻ പറ്റാതെ വന്നതോടുകൂടി ഒരു യാത്രക്കാരന്റെ ഈ ബാഗിന്റെ വള്ളി ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇത് കെട്ടിവെച്ചിരിക്കുന്നത് തൽക്കാലമായി. എന്നിട്ടാണ് ഈ യാത്ര തുടരുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അടുത്ത സ്റ്റോപ്പുകളിൽ പ്രധാന ഇടങ്ങളിൽ എത്തുമ്പോൾ ഈ തകരാർ പരിഹരിക്കാനാണ് ആ ശ്രമം അധികൃതർ വ്യക്തമാക്കുന്നു. ഒപ്പം ഈ വാഹനത്തിന്റെ തകരാർ കൊണ്ട് യാത്രയിലുള്ള അല്ലെങ്കിൽ വാഹനത്തിലുള്ള യാത്രക്കാർക്ക് പ്രത്യേക കുഴപ്പങ്ങളൊന്നുമില്ല, സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല, സുഗമമായ രീതിയിൽ തന്നെ വാഹനം പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 26 സീറ്റാണ്. മാസപ്പടി കേസ് ഇന്ന് വീണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് മാത്യുക്കുഴനാടൻ MLA ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് 4 രേഖകൾ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ മാത്യുക്കുഴനാടൻ സമർപ്പിച്ചിരുന്നു. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഒരുപക്ഷെ വിധി മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരാണെങ്കിൽ ഇന്നത്തെ വാർത്താ ദിനം ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകും. പക്ഷേ ഏതാണ്ട് സമാന സ്വഭാവമുള്ള ഒരു ഹർജി നേരത്തെ പരിഗണിക്കപ്പെട്ടതാണ്. മാത്യുക്കുഴനാടനോട് കോടതി പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചതാണ്. അവിടെ മാത്യുക്കുഴനാടന് അനുകൂലമല്ലാത്ത സാഹചര്യവുമാണ് ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഈ തെളിവുകളും രേഖകളും ഒക്കെ ഹാജരാക്കി എന്ന് പറയുമ്പോൾ പോലും കോടതിക്ക് ആരോപണങ്ങളല്ലല്ലോ, ബോധ്യപ്പെടുന്ന തെളിവുകൾ ആണല്ലോ ആവശ്യം. അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? അഭിലാഷ്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേസിൽ, അതായത് ഇന്ന് മാസപ്പടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുന്ന ഒരു സാഹചര്യമുണ്ടായാൽ, ആ വിധി വീണ വിജയനോ മുഖ്യമന്ത്രിക്കോ എതിരായി വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങൾക്ക് അത് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ തരത്തിലുള്ള ഒരു ആകാംക്ഷ ഉണർത്തുന്ന വാർത്താ ദിനമായി മാറുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് പലതവണ കോടതി പരിഗണിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ മാത്യുക്കുഴനാടൻ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചു. വിജിലൻസ് ഇക്കാര്യത്തിൽ കൃത്യമായ തെളിവുകളില്ല എന്ന നിലപാടെടുത്തു. അതിനുശേഷമാണ് മാത്യുക്കുഴനാടൻ തന്നെ വിജിലൻസ് കോടതിയെ സമീപിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി മുമ്പോട്ട് വന്നത്. എന്നാൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ മാത്യുക്കുഴനാടന് കഴിഞ്ഞില്ല എന്ന വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ കേസ് ഏറ്റവും ഒടുവിൽ പരിഗണിച്ച ദിവസം
അഞ്ച് രേഖകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട അഞ്ച് നിർണായകമായ രേഖകൾ മാത്തൂക്കുഴൽ നടൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ 2019 ഏപ്രിൽ 12 കേന്ദ്ര മൈനിങ് ജിയോളജി വകുപ്പ് ഈ കമ്പനികളുടെ കരാർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നൽകിയതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രി നിയമോപദേശം തേടാൻ ശ്രമിച്ചതാണ് അതിലെ അസ്വാഭാവികത. ആ സമയം അത്രയും ഏതാണ്ട് 5 വർഷക്കാലത്തോളം ആ മാസപ്പടി വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ മാത്തൂക്കുഴൽ നടൻ കേസ് ഫയൽ ചെയ്തതിന് ശേഷം, ഹർജി ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ കമ്പനികളുടെ കരാർ റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് എന്ന ഗുരുതരമായ ആരോപണമാണ് മാത്തൂക്കുഴൽ നടൻ ഉന്നയിച്ചത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നേരത്തെ അവരെ സൂചിപ്പിച്ച പോലെ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അതായത് ഈ അസ്വാഭാവികമായി മുഖ്യമന്ത്രി നിയമോപദേശം തേടി ഇവർക്ക് സാവകാശം നൽകുന്നതിന് ലഭിച്ച പ്രതിഫലമാണ് വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയ പണമെന്ന് എങ്ങനെ തെളിയിക്കുമെന്നതാണ് ഇതിലെ നിർണായകമായിട്ടുള്ള കാര്യം. അത് വ്യക്തമായി കോടതിക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ മാത്തൂക്കുഴൽ നടന് തിരിച്ചടിയാകും. പക്ഷേ ഏതെങ്കിലും വിധേനെ അത് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ വീണ വിജയനെതിരെ അസാധാരണമായൊരു നടപടിയിലേക്ക് നീങ്ങുന്ന സാഹചര്യവും ഉണ്ടാകാം. ഇത് രണ്ടും നമ്മൾ ഒരുപോലെ പ്രതീക്ഷിക്കണം. പക്ഷേ കേസിൽ ഇത് വിധി ദിനമായി തന്നെ മാറാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റൈറ്റ്, അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വിധി പ്രഖ്യാപനമായി മാറും. പക്ഷേ അത് മാത്തൂക്കുഴൽ നടന് അനുകൂലവും മുഖ്യമന്ത്രിക്കും മകൾക്കും ഏത് തരത്തിലെങ്കിലും പ്രതികൂലവുമാകുന്ന വിധിയാണോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഡാനിലേക്ക് തന്നെ പോകേണ്ട മറ്റൊരു വാർത്ത, സച്ചിൻ ദേവ് MLAക്കും മേയർ ആര്യ രാജേന്ദ്രനും ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുക്കണമെന്ന ഡ്രൈവർ യദുവിൻ്റെ ഹർജിയിൽ കോടതിയിൽ ഇന്ന് വാദം കേൾക്കും. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 3 ഹർജി പരിഗണിക്കുന്നത്. സമാനമായ മറ്റൊരു ഹർജിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെൻറ്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഡാൻ, ഇങ്ങനെ കേസെടുത്തൊരു പശ്ചാത്തലം, സമാനമായ ആവശ്യം തന്നെയാണ് യദുവിൻ്റേതും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഹർജി നിലനിൽക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? സ്വാഭാവികമായി അത്തരത്തിലൊരു നീക്കം തന്നെയായിരിക്കും ഉണ്ടാകാൻ സാധ്യത. കാരണം ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഈ KSRTC വാഹനത്തിൻ്റെ കുറുകെ ആ സ്വകാര്യ വാഹനം നിർത്തിയിട്ട് പൊതുഗതാഗതത്തിന് യാത്രാ തടസ്സം സൃഷ്ടിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് യദു നൽകിയ ഹർജിയിൽ, കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയ ഹർജിയിൽ പരിഗണിച്ചത്. അത് മുഖവിലേക്കെടുത്തുകൊണ്ടാണ് മേയർക്കും ഭർത്താവും സച്ചിൻ ദേവ് MLA ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. സമാനമായ പരാതി തന്നെയാണ് ഇന്നും, ഹർജി തന്നെയാണ് ഇന്നും കോടതി പരിഗണിക്കുന്നത്. സ്വാഭാവികമായി അതും അത്തരമൊരു നടപടിയിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മേയർ അടക്കമുള്ളവർ മൊഴി രേഖപ്പെടുത്തുമോ, സച്ചിൻ ദേവ് MLA ഉൾപ്പെടെ വിളിച്ചു വരുത്തുമോ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് അറിയാനുള്ളത്. പക്ഷേ ആരോപണം പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. യദുവിനെ അനുകൂലിച്ചും മേയറെ അനുകൂലിച്ചുകൊണ്ടും രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. പക്ഷേ ഇതിനോടകവും മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പോലീസ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ എന്താണെന്ന് അപ്പോൾ സംഭവിച്ചത്, മേയർ പറയുന്ന കാര്യങ്ങളിലെ വസ്തുത എത്രത്തോളമാണ് എന്ന കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ ബോധ്യം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കമാണ് തമ്പാനൂർ പോലീസും കണ്ടോൺമെന്റ് പോലീസും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്, എന്തായാലും മേയർക്കും അതോടൊപ്പം തന്നെ MLAക്കും എതിരെ കേസെടുക്കണം എന്നായിരുന്നു KSRTC ഡ്രൈവർ യദുവിൻ്റെ ആവശ്യം. സമാനമായ തരത്തിലുള്ള ഒരു ഹർജി അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിന്മേൽ ഏത് തരത്തിലുള്ള വിധി വന്നാലും അത് അത്രമേൽ പ്രധാനപ്പെട്ടതാകില്ല. പക്ഷേ മെമ്മറി കാർഡ് കാണാതായതിൽ ഇനിയും കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കേണ്ടി വരും. ആരാണത് മാറ്റിയത് എന്നത് അറിയേണ്ടതുണ്ട്. ഒപ്പം യദുവിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ തിരക്കിലാണ് കേരള പോലീസ്. പ്രത്യേകിച്ച് ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഇതിനു മുമ്പും ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം മണിക്കൂറുകളോളം ഡ്രൈവിങ്ങിനിടെ ഫോണിൽ സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കുമ്പോൾ തീർച്ചയായും അത് യദുവിൻ്റെ ജോലിയെ തന്നെ ബാധിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എറണാകുളം പനമ്പിള്ളി നഗറിൽ അമ്മ കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞ കുഞ്ഞിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. പച്ചാളം ശ്മശാനത്തിലാണ് സംസ്കാരം. കുഞ്ഞിൻ്റെ DNA സാമ്പിൾ ഇന്ന് പരിശോധനയ്ക്ക് അയക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു അത്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ അമ്മ തന്നെ കൊല്ലുന്നു, അതിനെ പിന്നീട് ഫ്ളാറ്റിൽ നിന്ന് കവറിലാക്കി വലിച്ചെറിയുന്നു. കുടുംബം ഇങ്ങനെ ഈ യുവതി ഗർഭിണിയാണ് എന്ന കാര്യം പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഈ കുട്ടിയുടെ അച്ഛൻ ആര് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇതിൽ പ്രധാനം ഈ DNA പരിശോധനയുടെ സാമ്പിൾ അയക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ പോലും ആ സാമ്പിൾ പരിശോധന കിട്ടിയാൽ തന്നെ ഈ സംശയത്തിൻ്റെ നിഴലിൽ വരുന്നവരെ സ്ഥിരീകരിക്കുക എന്നത് മാത്രമല്ലേ പോലീസിന് സാധ്യമാകുന്നത്.
ചോദ്യം ചെയ്യലിനോടും മറ്റുമൊക്കെ ഈ പെൺകുട്ടി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ? അഭിലാഷ്, നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ച കേരളം ഒന്നടങ്കം ഞെട്ടിയൊരു വാർത്തയായിരുന്നു കൊച്ചി പനമ്പള്ളി നഗറിലെ 5-ാമത്തെ നിലയിലെ ഫ്ളാറ്റിൽ നിന്നും സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞ് കൊലപ്പെടുത്തിയ ആ ഒരു സംഭവം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ഇന്ന് അതിലേറെ വേദനയോടുകൂടി ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലേപ്പടി ശ്മശാനത്തിലാണ്. ആദ്യം പച്ചാളം ശ്മശാനത്തിലായിരുന്നു സംസ്കാരമെന്ന് പറഞ്ഞെങ്കിലും അവസാന നിമിഷം പോലീസ് അറിയിക്കുകയായിരുന്നു പുല്ലേപ്പടിയിലായിരിക്കും സംസ്കാരം നടക്കുകയെന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലേപ്പടി ശ്മശാനത്തിലാണ്. ഇവിടെയായിരിക്കും ആ ആൺകുഞ്ഞിന്റെ ജനിച്ച് മണിക്കൂറുകൾ മാത്രം ജീവിച്ച ആ ആൺകുഞ്ഞിന്റെ സംസ്കാരം നടക്കുക. പോലീസിന്റെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് സംസ്കാരം നടക്കുന്നുണ്ടാകുക. ആദ്യം തന്നെ കുടുംബവും ഈ പെൺകുട്ടിയും ഒപ്പം തന്നെ പെൺകുട്ടിയുടെ കുടുംബവും ഈ കുഞ്ഞിന്റെ അവകാശം നിഷേധിച്ചിരുന്നു. പോലീസിനോട് പറഞ്ഞിരുന്നു അവർക്കിതിൽ അവകാശമില്ല, അതുകൊണ്ട് പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംസ്കാരമായിരിക്കും ഇന്ന് ഇവിടെ നടക്കുക. 10 മണിക്കായിരിക്കും കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്നും കൈപ്പറ്റിയ ശേഷം പോലീസ് ഇവിടേക്ക് കൊണ്ടുവരിക. ഇനി കുഞ്ഞിന്റെ DNA സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞിന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പോലീസിന് നിലനിൽക്കുന്നുണ്ട്. യുവതി ആദ്യം പറഞ്ഞത് തൃശൂരിലുള്ള ഒരു ഡാൻസർ എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അത് ആ യുവാവ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം വരികയും അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് DNA പരിശോധനയ്ക്കായി അയക്കുന്നത്. അതോടൊപ്പം തുടക്കത്തിൽ കമ്മീഷൻ വ്യക്തമാക്കിയത് ഇതൊരു അതിജീവിതയാണ്, ഒരു പീഡനത്തിനിരയായ പെൺകുട്ടിയാണെന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നീടുള്ള പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ അങ്ങനെയല്ല, ഈ ഒരു സുഹൃത്ത് ആൺസുഹൃത്തിന്റെ സമ്മതപ്രകാരമുള്ളൊരു ബന്ധത്തിലായിരുന്നു, അങ്ങനെയാണ് ഈ കുഞ്ഞു പിറക്കുന്നതെന്നും യുവതി സമ്മതിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നില്ല. നിലവിൽ കൊലക്കുറ്റമെന്നത് മാത്രം ചുമത്തിയാണ് പെൺകുട്ടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തിയായി വരുന്നുണ്ടെങ്കിൽ പോലും ICU അണുബാധ അടക്കം ഏറ്റിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് യുവതിയുടെ ആരോഗ്യം പൂർണ്ണ തൃപ്തിയിലെടുത്ത് റൂമിലേക്ക് മാറ്റിയതിന് ശേഷമായിരിക്കും പിന്നീട് കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. എന്തായാലും പെൺകുട്ടിയിൽ നിന്നും വിശദമായ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം സംശയങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ വിശദമായി അറിയണമെങ്കിൽ പെൺകുട്ടിയിൽ നിന്ന് തന്നെ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തമായ ശേഷം പെൺകുട്ടി ആശുപത്രി വാസം വിട്ടതിന് ശേഷം മാത്രമായിരിക്കും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുക. എന്തായാലും യുവാവിന്റെ പിതൃത്വവുമായി ഈ യുവാവ് പിതൃത്വം നിഷേധിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു DNA പരിശോധന വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ പെൺകുട്ടി വീണ്ടും ഒരു ആരോപണമായി മുന്നോട്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നാൽ മാത്രമായിരിക്കും യുവാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണവും പിന്നീടുള്ള കാര്യങ്ങളിലേക്കും പോലീസ് കടക്കുക. എന്തായാലും കൊലപാതകം എന്ന കുറ്റം മാത്രം ചുമത്തിയാണ് ഇപ്പോൾ പെൺകുട്ടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയുടെ ആരോഗ്യനില പൂർണ്ണമായും ഭേദപ്പെട്ടാൽ മാത്രമായിരിക്കും ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടിയായിരിക്കും പുല്ലേപ്പടി ശ്മശാനത്തിൽ ആ നവജാത ശിശുവിന്റെ സംസ്കാരം നടക്കുക. ആൺകുഞ്ഞാണ് ജനിച്ച് മണിക്കൂറുകൾ മാത്രം, മണിക്കൂറെന്ന് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, മിനിറ്റുകൾ മാത്രമായിരിക്കും അവൻ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടാവുക. എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംസ്കാരമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അഭിലാഷ്. റൈറ്റ്. ഒപ്പം മറ്റൊരു വാർത്ത കൂടി ചേർത്ത് വെക്കേണ്ടത് താനൂരിലെ താമിർ ജിഫ്രി കസ്റ്റഡി കൊലപാതകത്തിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി CBI ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും എന്നുള്ളതാണ്. കോടതി സമയം അവസാനിച്ചതിനാലാണ് ഇന്നലെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാതിരുന്നത്. പ്രതികളുടെ മർദ്ദനം മൂലമാണ് താമിർ ജിഫ്രി മരിച്ചത് എന്ന് CBI കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട്. വിശദാംശങ്ങളുമായി വീണ്ടും നവമി ചേരുന്നുണ്ട്. നവമി, തുടർ നടപടികളിലേക്ക് കടക്കുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയും മരണവുമായിരുന്നല്ലോ. അതെ, തീർച്ചയായും അഭിലാഷ്, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു നീക്കമായിരുന്നു CBIയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതായത് ഈ പ്രതികളെ ഈ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഈ പ്രതികളെ അവരുടെ വീട്ടിലെത്തിയായിരുന്നു CBI അറസ്റ്റ് ചെയ്തത്. രാവിലെ എത്തി വളരെ നാടകീയമായിട്ടുള്ള രീതിയിലായിരുന്നു CBIയുടെ അറസ്റ്റും. ഈ കേസുമായി ബന്ധപ്പെട്ട് CPOമാർക്ക് മാത്രമല്ല കൂടുതൽ ഉന്നതർക്കും പങ്കുണ്ടെന്നുള്ള ഒരു ആരോപണം ആദ്യം
ആദ്യം മുതൽ തന്നെ കുടുംബം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കൂടി പോലീസിന് കടക്കേണ്ട സിബിഐക്ക് കടക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതിന് ശേഷം കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ തെളിവെടുപ്പുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സിബിഐ കടക്കുകയുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായൊരു നീക്കമായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലേക്ക് സിബിഐ കടന്നതും. പിന്നീട് ഇവരെ സിജിഎം കോടതിയിലേക്ക് ഹാജരാക്കുകയും ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് കാക്കനാട് ജയിലിലാണ്. എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. കസ്റ്റഡിയിൽ കിട്ടിയാൽ പിന്നീടുള്ള പോലീസിന്റെ നീക്കം ഇവരെ പ്രധാനമായും ഇവരുടെ നിന്ന് തെളിവുകൾ ശേഖരിക്കുക. ഇതിനോടകം തന്നെ ജെഫ്രി കിടന്നിരുന്ന, അതായത് ജെഫ്രിയുടെ ഒപ്പം പിടികൂടിയ യുവാക്കളെയും ഒപ്പം ജെഫ്രിയുടെ ഉണ്ടായിരുന്ന ജയിലിലുണ്ടായിരുന്നവരുടെയും രഹസ്യ മൊഴിയടക്കം മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു പഴുതടച്ച ഒരു അന്വേഷണം തെളിവ് ശേഖരണത്തിലേക്കാണ് സിബിഐ കടക്കുന്നത്. പലതവണ ഈ തുടക്കം മുതൽ ഈ ഒരു അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രതികളായ ഒരു കേസായതുകൊണ്ട് തന്നെ പോലീസ് ഇത് തേച്ചു മാച്ചു കളയാനും അല്ലെങ്കിൽ ഇവരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെന്ന് ആദ്യം തന്നെ കുടുംബം ആരോപിച്ചിരുന്നു. പിന്നീടാണ് കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി സിബിഐ അന്വേഷണത്തിന് അനുമതി നൽകുകയും ചെയ്തിരുന്നത്. തുടക്കത്തിൽ സിബിഐ ഇതിൽ അറസ്റ്റിലേക്കൊന്നും പോകാത്തൊരു സാഹചര്യത്തിൽ സിബിഐക്കെതിരെയും ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആരോപണം കുടുംബം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ സിബിഐ ചെയ്തത് കൃത്യമായിട്ടുള്ളൊരു തെളിവുകൾ ശേഖരിക്കുക, ഈ തെളിവുകൾ ശേഖരിച്ച് പഴുതടച്ച ഒരു അന്വേഷണം ഈ പ്രതികളിലേക്ക് കൃത്യമായിട്ടുള്ള പ്രതികളിലേക്ക് എത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു സിബിഐയുടെ ആദ്യത്തെ നീക്കം. അതൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു അറസ്റ്റിലേക്ക് തന്നെ സിബിഐ കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിലേക്ക് സമർപ്പിക്കും. കസ്റ്റഡിയിൽ കിട്ടിയാൽ കൂടുതൽ തെളിവെടുപ്പുകൾ, കൂടുതൽ തെളിവ് ശേഖരണം, ഒപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ ബന്ധമുണ്ടെങ്കിൽ അത് ആരൊക്കെയാണ് അവർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നീ ഒരു ഘട്ടത്തിലേക്കായിരിക്കും സിബിഐ കടക്കുക. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ജെഫ്രി കൊല്ലപ്പെട്ടത് കസ്റ്റഡി മരണം അല്ലെങ്കിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടാണ് എന്ന് വ്യക്തമാകുകയും ചെയ്തിരുന്നു. തീർച്ചയായും കൊച്ചിയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ ആണ് നവമി പങ്കുവച്ചത്. അതോടൊപ്പം വീണ്ടും നവമിയിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ മുന്നറിയിപ്പ് ഇന്നും തുടരുന്നുണ്ട്. കൊച്ചി മേഖലയിലടക്കം അതുകൊണ്ട് ജാഗ്രതയുണ്ട്. ആ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് കോഴിക്കോട് NIIT വീണ്ടും വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. മുംബൈ സ്വദേശി ലോകേശ്വർനാഥാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. 3-ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ലോകേശ്വർ. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അനീഷ്, ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അത് ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അത്തരം സൂചനകൾ എന്തെങ്കിലും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? കോളേജുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുടെയോ മറ്റൊരു അടിസ്ഥാനത്തിലല്ല ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് NIIT ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് വിദ്യാർത്ഥി ചാടുകയും മരിക്കുകയും ചെയ്തിരിക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3-ാം വർഷ വിദ്യാർത്ഥിയായ മുംബൈ സ്വദേശിയായ യോഗേശ്വർനാഥാണ് മരിച്ചത്. മെഗാ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ സി ബ്ലോക്കിലെ 7-ാം നിലയിൽ നിന്നാണ് അദ്ദേഹം താഴേക്ക് ചാടിയത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വീട്ടുകാർക്ക് മെസ്സേജ് അയച്ച ശേഷമാണ്, വാട്സാപ്പിൽ മെസ്സേജ് അയച്ച ശേഷമാണ് യോഗേശ്വർ കെട്ടിടത്തിൽ നിന്ന് ചാടിയിരിക്കുന്നതെന്ന് NIIT അധികൃതർ പറയുന്നുണ്ട്. ബിടെക് പരീക്ഷകൾ കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിന്റെ അടക്കം പൂർത്തിയാവുകയും ചെയ്തത്. ഒരുപക്ഷെ പരീക്ഷയിൽ പ്രതീക്ഷിച്ച പോലെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തതിൽ നിരാശയാവുമോ ഇത്തരത്തിൽ ഒരു മരണ തിരഞ്ഞെടുക്കാൻ യോഗേശ്വരനെ പ്രേരിപ്പിച്ചെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത്തരത്തിൽ ഒരു മെസ്സേജ് വീട്ടുകാർക്ക് താൻ മരിക്കുന്നു ചൂണ്ടി കട്ടി അയച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഏത് സാഹചര്യമാണ് യോഗേശ്വരനെ മരണത്തിലേക്ക് നയിച്ചത്? വ്യക്തിപരമായ പ്രശ്നങ്ങളാണോ അതോ മറ്റുള്ള പ്രശ്നങ്ങളാണോ ഈ മരണത്തിന് പിന്നിലെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്. അതിനിടെ വരുന്ന ഒരു വാർത്ത, തൃശൂർ കോടന്നൂരിൽ യുവാവിന് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. വെങ്ങിണിശ്ശേരി ശിവപുരം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം കൊയിലാണ്ടി പുറംകടലിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത ഉരു ഉടൻ കൊച്ചിയിൽ എത്തിക്കുമെന്ന വാർത്തയുണ്ട്. ഉരു കൊണ്ടുവരാൻ കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് കപ്പൽ ഇന്നലെ പുറപ്പെട്ടിരുന്നു. ഇന്ധനം തീർന്നതിനാൽ കപ്പലിൽ കെട്ടിവലിച്ചാണ് ഉരു എത്തിക്കുന്നത്. ഏറെ ദുരൂഹതയുള്ള തരത്തിൽ ആയിരുന്നു ഈ ബോട്ട് പിടികൂടിയിട്ടുള്ളതെങ്കിലും ഇപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. വീണ്ടും നമ്മൾ
നവോമിയിലേക്ക് തന്നെ പോകുന്നു. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്നും കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, തീർച്ചയായും കൊച്ചിയിൽ നിന്ന് വരേണ്ട മറ്റൊരു വാർത്ത ഈ ഉരു അവിടേക്ക് എത്തിയാൽ ഉള്ളതാണ്. അത് നമുക്ക് വരും വാർത്തകളിൽ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ തീരപ്രദേശങ്ങളിലെ ജാഗ്രത അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടരുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കള്ളക്കടൽ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഇപ്പോൾ ഏകദേശമൊക്കെ അറിയാം. ബീച്ചുകളിൽ നിന്നൊക്കെ ആളുകൾ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും ഈ തീരദേശവാസികളുടെ ദുരിതം, ഇതറിയാതെ ബീച്ചിലേക്ക് എത്തുന്നവർ, അതൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അഭിലാഷ്, നിലവിൽ കൊച്ചിയിൽ ഈ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരേക്കും അത് ഇവിടെ ഉണ്ടാകുമെന്നുള്ളൊരു നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല. എങ്കിൽ പോലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇതുവരേക്കും നൽകിയിട്ടുള്ളത്. എന്തായാലും കോസ്റ്റ് ഗാർഡുകൾ അടക്കം കടൽത്തീരങ്ങളിൽ കർശനമായിട്ടുള്ളൊരു നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികളും അല്ലെങ്കിൽ സ്വദേശികളും ഒക്കെ കടൽ കാണാൻ അല്ലെങ്കിൽ എത്തുന്നത് പ്രധാനമായും ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ ചെറായി ബീച്ച്, ചെല്ലാനം, വൈപ്പിൻ തുടങ്ങിയ ഭാഗങ്ങളിലേക്കായിരിക്കും. ഇവിടെയുള്ളവർക്കൊക്കെ കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോസ്റ്റ് ഗാർഡുകൾക്ക്. ആരെങ്കിലും തന്നെ വിദേശികളൊക്കെ വന്ന് അല്ലെങ്കിൽ കടൽ കാണാൻ എത്തുന്നവർ കൂടുതൽ ആഴക്കടലിലേക്ക് ഉള്ളിലേക്ക് പോകാതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കടലിലേക്ക് വരുന്നത് തന്നെ കർശനമായി നിയന്ത്രിക്കണമെന്ന നിർദ്ദേശം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള നിരീക്ഷണങ്ങളെല്ലാം ഇതിനോടകം തന്നെ ഇന്നലെ മുതൽ തന്നെ കടൽത്തീരങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. മറ്റൊരു കാര്യം, ഈ തീരദേശത്ത് താമസിക്കുന്നവർക്കാണ് അവർക്കൊക്കെ കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് സമയവും ഇത്തരത്തിൽ കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട്. അത് റൈറ്റ്, തീരപ്രദേശത്തുള്ളവർക്ക് കടുത്ത ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം തന്നെയാണ്. ഏത് നിമിഷവും ഈ തിരമാലകൾ അതിശക്തമായി ഉയരാം. അതാണല്ലോ, അതായത് നവമി, ഇതിൻ്റെ ഒരു പ്രത്യേകതയും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തിരകൾ ആണ്. അങ്ങനെയുള്ള ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ചിലരെ മാറ്റി പാർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ ആളുകളോട് ഒഴിഞ്ഞു പോകണം എന്ന് മറ്റുമൊക്കെ ഈ മധ്യകേരളത്തിൽ കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഒക്കെ തീരപ്രദേശത്തുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ അഭിലാഷ് നൽകിയിട്ടുള്ളത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വരികയോ മുന്നറിയിപ്പുകളൊക്കെ നൽകുന്ന സാഹചര്യത്തിൽ മറ്റൊന്നും നോക്കാതെ എത്രയും വേഗം അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ഭരണകൂടം നിർദ്ദേശിക്കുന്ന ഇടങ്ങളിലേക്ക് പോകണം എന്നൊരു കാര്യം മാത്രമാണ് തീരദേശത്തുള്ളവർക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചെറുവള്ളങ്ങളായിക്കോട്ടെ, ബോട്ടുകളായിക്കോട്ടെ, മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഈയൊരു സാധ്യത, ഈയൊരു അപകട സാധ്യത കണക്കിലെടുത്താണ് അങ്ങനൊരു നിർദ്ദേശം അവർക്കും നൽകിയിട്ടുള്ളത്. എന്തായാലും തീരദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ എത്രയും വേഗം ആ വീടൊഴിഞ്ഞ് പോകണം എന്നുള്ളൊരു കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ അവർക്ക് അതിനുവേണ്ടിയിട്ടുള്ള അവരോട് ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ഭരണകൂടങ്ങളിലെ അല്ലെങ്കിൽ അധികൃതരടക്കം അവരിലേക്ക് എത്തുകയും ഇതിന്റെ ഒരു അപകടം എത്രത്തോളം വലുതാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോസ്റ്റ് ഗാർഡുകൾ ആയിക്കോട്ടെ, ഈ തീരദേശത്ത് താമസിക്കുന്നവരായിക്കോട്ടെ, ഇവരെല്ലാം കർശന മുന്നറിയിപ്പോടെ അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പ്രധാനമായും ഈ കടലിലേക്ക് ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡുകൾ അടക്കം ഇവിടെ എത്തി തീരദേശത്ത് എത്തുന്നവർ അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിന് എത്തുന്നവർക്ക് കർശനമായിട്ടൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റ് അപകട സാധ്യത നിലവിൽ എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയിലെ മറ്റ് കടൽത്തീരങ്ങളിലൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതെന്തായാലും വലിയ ആശ്വാസകരമാകുന്ന ഒന്നാണ്. പക്ഷേ അവധിക്കാലമാണ്, ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് കുട്ടികളെയും കൊണ്ടുമൊക്കെ. കടൽത്തീരത്ത് ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ ഏറെ സൂക്ഷിക്കുക, അത്തരം വിനോദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
അതിനൊക്കെയുള്ള അവസരം പിന്നീട് ലഭിക്കും. ഇപ്പോൾ ജാഗ്രത പുലർത്തുക. ഇങ്ങനെ കള്ളക്കടൽ പ്രതിഭാസം ഒരു ഭാഗത്തുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ ഭൂപ്രദേശത്ത് വിശേഷിപ്പിച്ചിരുന്നത്. അതിന് കാരണം നമ്മുടെ പ്രകൃതിയുടെ മനോഹാരിത മാത്രമായിരുന്നില്ല, ലോകത്ത് തന്നെ ഏറ്റവും അനുകൂലമാകുന്ന കാലാവസ്ഥ, വലിയ ചൂടുണ്ടായിരുന്നില്ല, ആവശ്യത്തിന് മഴ ലഭിക്കുന്നു എന്നതൊക്കെയാണ്. എങ്കിൽ ഇപ്പോൾ അത് മാറുന്നു. ഓക്കിയും പ്രളയവും ഒക്കെയാണ്, കള്ളക്കടൽ പോലുള്ള പ്രതിഭാസമുണ്ട്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് കടുത്ത ചൂട് ദിവസങ്ങളായി മാസങ്ങളായി തുടരുന്നു എന്നുള്ളത്. ആ ചൂടിന് ഇപ്പോഴും കുറവില്ല. താപനില മുന്നറിയിപ്പ് തുടരുക തന്നെയാണ്. പാലക്കാട് ഉയർന്ന താപനില 39°C വരെയും കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37°C വരെയും ചൂട് അനുഭവപ്പെടും എന്നുള്ളതാണ് റിപ്പോർട്ട്. വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനേഷ്, ഇപ്പോഴും ആശ്വസിക്കാൻ ഒന്നുമില്ല കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുള്ള മുന്നറിയിപ്പ്. പക്ഷേ ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കും, വേനൽ മഴ വരും ദിവസങ്ങളിൽ ലഭിച്ചേക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. വിനേഷ്, ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് പോലും ചൂടിലേക്ക് എത്തിയോ? ആ തരത്തിലാണോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമാണോ ഉള്ളത്? അഭിലാഷ്, പാലക്കാട്, മലപ്പുറം, തൃശൂർ, കോഴിക്കോട് ജില്ലകൾ ഇപ്പോഴും കടുത്ത ഉഷ്ണം തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതിൽ പാലക്കാട് 43.5° വരെയൊക്കെ ചൂട് താപനില ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കുറയാനുള്ള ഒരു പ്രധാന കാരണം, അതുപോലെ തന്നെ കോഴിക്കോട് 38°C, തൃശ്ശൂരിൽ 39°C, അതിൽ എന്നാൽ നേരിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ചെറിയൊരു മഴക്കാറുണ്ട്. കാരണം മേഘാവൃതമായി വൈകുന്നേര സമയങ്ങളിൽ മേഘാവൃതമാവാറുണ്ട്. പക്ഷേ മഴ ചിലയിടങ്ങളിൽ മഴ തുള്ളിയിടാറുണ്ട്. പക്ഷേ മഴ ശക്തമായൊരു മഴയൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പാലക്കാടും എല്ലായിടത്തും ഇപ്പോൾ പാലക്കാട് ഇപ്പോഴും 39°C മുകളിൽ ചൂട് തുടരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും രാത്രി സമയങ്ങളിൽ 30°C മുകളിൽ തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ ചൂട് അനുഭവപ്പെടുന്നത്. ഇത് ആളുകളുടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ശുദ്ധജലക്ഷാമം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെല്ലാം തന്നെ ശുദ്ധജലക്ഷാമം രൂക്ഷമാണ്. മിക്ക ഇടങ്ങളിലും ടാങ്കർ ലോറികളിലും മറ്റുമാണ് ഇപ്പോൾ ടാങ്കറുകളിലാണ് ഇപ്പോൾ വെള്ളം എത്തിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ വലിയ തീപിടുത്തം ഉൾപ്പെടെയുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും പാലക്കാട് ജില്ലയിൽ ഇത് കർശനമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ അത്തരത്തിൽ ക്ലാസ്സുകളോ മറ്റോ നടന്നാൽ കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പുറംജോലി രാവിലെ 11:00 വൈകിട്ട് 3:00 ഉച്ചയ്ക്ക് ശേഷം 3:00 ഇടയിൽ പുറംജോലി ചെയ്യുകയാണെങ്കിൽ തൊഴിലുടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം പോയിട്ടുണ്ട്. എന്തായാലും പാലക്കാടാണ് ഇപ്പോഴും ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സമീപ ജില്ലയായ മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലും ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. എന്തായാലും ശക്തമായ മഴ ലഭിച്ചാൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. ഇത് 2-3 ദിവസം തുടർച്ചയായി മണിക്കൂറുകളോളം മഴ പെയ്താൽ മാത്രമായിരിക്കും ഇതിനൊരു മാറ്റമുണ്ടാവുക. അതാണ് ഇപ്പോഴും ആശ്വസിക്കാൻ ഒന്നുമില്ല എന്ന് വേണം വിനേഷിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകേണ്ടത്. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. ആളുകൾ എല്ലാവരും വലിയ ബുദ്ധിമുട്ടിലാണെങ്കിൽ ഇത് ഓരോ മേഖലയെയും പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഡാമുകളിൽ ജലനിരപ്പ് കുത്തനെ താഴ്ന്നിരിക്കുന്നു. ഇനി ഒരു മാസത്തേക്ക് കൂടി കുടിവെള്ളത്തിനുള്ള വെള്ളം ആണ് പല ഡാമുകളിലും ശേഷിക്കുന്നത് എന്നത് സംബന്ധിച്ച് വി അരുണിൻ്റെ റിപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നു. അതോടൊപ്പം കേരളത്തിലെ നദികൾ വറ്റി വരളുന്നതിൻ്റെ നേർക്കാഴ്ച വിനേഷ് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പ്രത്യേകിച്ച് നിള കണ്ണീർച്ചാലു ആയി മാറിയിരിക്കുന്നു. കണ്ണീർച്ചാലു പോലും അല്ലാത്ത തരത്തിലേക്ക് അത് വറ്റി വരളുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എങ്കിൽ കർഷകരെ വലിയ തോതിൽ ഈ ചൂട് ബാധിക്കുകയാണ്. ഒരു വേനൽ മഴ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയിലാണ് മലപ്പുറം കോഴിക്കോട് അതിർത്തിയായ കക്കാടംപൊയിലിലെ വാഴ കർഷകർ. അവിടെ നിന്ന് അനുമോദ് ആ ദുരിത കാഴ്ചയുടെ റിപ്പോർട്ട് പ്രേക്ഷകരോട് പങ്കുവയ്ക്കും. ഞാൻ നിൽക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കക്കാടംപൊയിലാണ്. ഇവിടെ സാധാരണത്തേക്കാൾ ചൂട് വളരെ കൂടുതലാണിപ്പോൾ. മുൻപൊന്നും ഇത്ര ചൂട് അനുഭവപ്പെട്ടില്ല എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അതിൻ്റെ അനന്തരഫലമായിട്ട് ഉണ്ടായത് ഈ മേഖലയിലെ കൃഷിയെല്ലാം കരിഞ്ഞുണങ്ങുന്ന ഒരു സാഹചര്യം. വാഴഗ്രാമം എന്നുകൂടി ഈ ഒരു നാട് അറിയപ്പെടുന്നുണ്ട്. കാരണം 500+ ഏക്കറിൽ ഇവിടെ വാഴകൃഷി ചെയ്യുന്നുണ്ട്. ഈ വാഴകൃഷി ചെയ്യുന്നവരുടെ അവസ്ഥ ഈ വേനലിൽ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് ശ്രീ മോഹൻദാസ് എന്ന കർഷകൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വാഴത്തോട്ടത്തിലാണ് നമ്മളുള്ളത്.
ഈ വലിയ പ്രതീക്ഷയോടെ നട്ടു നനച്ച വാഴകളൊക്കെ തന്നെ ഈ കൊടുതിയ വേനലിൽ കരിഞ്ഞുണങ്ങുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ പല വാഴകളും വാടി വീണത് വെട്ടിമാറ്റുക, ഈ കായക്കുലകളൊന്നും ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയ സാഹചര്യമാണ് നമുക്കിവിടെ കാണാനാകുന്നത്. ഇത് ദേഹത്തിൻ്റെ മാത്രം അവസ്ഥയല്ല, ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന വാഴ കർഷകരെല്ലാം തന്നെ ഈ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഈ ഒരു സാഹചര്യം മുൻപ് നേരിട്ടിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല. ഇത്രയും ചൂട് വന്നൊരു വർഷം ഉണ്ടായിട്ടില്ല. ഞാൻ 25 കൊല്ലത്തോളം കൃഷി ചെയ്യുന്നു വാഴ കൃഷി തന്നെ. പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. സാറിന് കാറ്റടിച്ച് വാഴയൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഉണക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ ഇൻഷുർ കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സമാധാനമാണ്. പക്ഷെ അത് രണ്ടു കൊല്ലമായിട്ട് ഡിലേ ആണ്. 21 പൈസയാണ് ഇപ്പോൾ വന്നത്, അത് പൂർണ്ണമായിട്ട് കയറിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ എത്ര ഏക്കറിലാണ് ചേട്ടൻ വാഴ നട്ടത്? എങ്ങനെയാണ് ഇവിടേക്ക് വെള്ളമൊക്കെ എത്തിക്കാനുള്ള വെള്ളം? ഞാൻ ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറം നോസ് ഇട്ടേക്കുന്നത്, മോട്ടർ അടിക്കുകയാണ്. പമ്പ് ഹൗസ് ഉണ്ട്, പെട്ടെന്ന് വെള്ളം അടിക്കുന്നു. പക്ഷേ വെള്ളം അടിച്ചാലും വെള്ളം നിന്നു. ഇപ്പം 2 ദിവസം കൂടുമ്പോൾ കിട്ടുന്നത്, അത് 100-100 വാഴയ്ക്ക് പിടിച്ച് എനിക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ഇവിടെ എത്ര വാഴ ഉണ്ട് ചേട്ടൻ? ഇത് 2500 വാഴ. അപ്പം എനിക്ക് മാക്സിമം പോയ 700 കൊല വെട്ടിക്കുണ്ടാവും, 700 കൊല കിട്ടിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഇരട്ടിയോളം ഇവിടെ പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്തും കൊല ഇല്ലല്ലോ നിൽക്കുന്നേ. ഇത് ഈ വാഴ വാടി വീഴണം എന്തെങ്ങനെയാണ് ഇതിൻ്റെ? ഇത് വെള്ളം പിന്നെ മഴ ഇപ്പം ഈ സമയത്ത് നോക്കി വാഴയില്ലേ, ഇത് ചുങ്ങി പോവാ, വെള്ളം വലിഞ്ഞു പോവാ. പിണ്ടി അങ്ങോട്ട് ഉണങ്ങി കഴിഞ്ഞാൽ കൊലയായിട്ട് വീഴും. പിണ്ടി ഉണങ്ങിയാൽ തന്നെ കൊല നന്നാവില്ല, കാരണം വെള്ളം വലിക്കണമല്ലോ, അത് നടക്കില്ല. അപ്പം വാഴ ഓട്ടോമാറ്റിക് ഒടിഞ്ഞോട്ട് വീഴും. അപ്പം ഈ കൊലയുള്ള വാഴയാണെങ്കിൽ മൂക്കാതെ വീഴും? മൂക്കാണ്ട് വീഴും. ഇതിപ്പോ ഈ വാഴ ഉണ്ടോ, ആ വള്ളിയാണ് നിൽക്കുന്നത്. അത് എപ്പം വേണമെങ്കിലും നിലം പത്ത്, അത് ഉണങ്ങി നിൽക്കുന്ന വാഴയാത്. അതിന്റെ കുഞ്ചി അങ്ങ് ഉണങ്ങി കഴിഞ്ഞാൽ അന്നേരെ താഴോട്ട് വീണു. ഇതിപ്പോ നല്ല രീതിയിൽ വിളവ് കിട്ടുകയാണെങ്കിൽ എത്ര, ഒരു കൊലയ്ക്ക് എത്ര രൂപ വെച്ച് കിട്ടും? ഇതിപ്പോ ഞാൻ പറയാം, എനിക്കിവിടെ ആവറേജ് 20 കിലോ കുറഞ്ഞ കൊല ഇല്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അതൊന്നും നടക്കുന്ന സ്ഥിതിയല്ല. പകുതിയിലേറെ വാഴ ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞു. ഇനി എത്ര കിട്ടുമെന്ന് പറയാൻ കഴിയല്ല. വാടി വീണ വാഴക്കൊലയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? ഒന്നിനും പറ്റില്ല. അത് കടക്ക എടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം സുരേഷിന്റെ കടയിൽ നിന്ന് തൂക്കിക്കൊണ്ട സമയത്ത് വണ്ടിക്കാരൻ പറഞ്ഞു, അത് കൊല വെക്കരുതെന്ന് പറഞ്ഞു. കാരണം അത് വലിപ്പമല്ല, മൂപ്പ് കമ്മിയാണ്, പറ്റൂലെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒടിഞ്ഞ് കൊല വരുമ്പം കച്ചവടം എടുക്കുകയല്ല, കാരണം ഇത് കണ്ടമാനം തള്ളു വരുക. അപ്പൊ അവര് നല്ലത് നോക്കി എടുക്കുള്ളൂ. കർഷകന് ഇത് കിട്ടപ്പോരൊന്നുമില്ല. വലിയ നഷ്ടത്തിലേക്കാണ്, നഷ്ടത്തിലാണ്. ഇപ്പൊ തന്നെ എനിക്ക് എന്റെ കണക്കിൽ 2.5 ലക്ഷം രൂപ നമ്മൾ നഷ്ടമുണ്ട് ഈ ഇപ്പൊ വെട്ടി കഴിഞ്ഞപ്പം. ഇനി കുറഞ്ഞ വാഴയേ ഉള്ളൂ, ഇനി 4 ലക്ഷം രൂപേന്റെ മുകളിൽ മുടക്കാം. അതിന് എത്ര കിട്ടും അറിയില്ല. ഇൻഷുറിന്റെ പൈസ എല്ലാം കിട്ടിയാലേ ഉള്ളൂ. ഇടയ്ക്ക് മഴ കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം, ഒരു മഴ എങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ വെള്ളം ഉണ്ടായേനെ ഈ നനം നിന്നേനെ. അന്തരീക്ഷ തണുപ്പ് നിൽക്കുമല്ലോ, ഇവിടെ അത് നിൽക്കുന്നില്ല. കക്കടംപൊലി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഓർമ്മയിൽ നല്ല മഞ്ഞ് നിറഞ്ഞ മലബാറിന്റെ ഊട്ടി എന്ന് അറിയപ്പെട്ടിരുന്നെ. പക്ഷെ ഇപ്പൊ അങ്ങനെ എല്ലാ സ്ഥിതി മാറി. കാലാവസ്ഥ വാഴകൃഷിക്ക് നല്ല അനുയോജ്യമായിരുന്നു അല്ലേ? പക്ഷെ ഈ വർഷം ഈ ചൂട് ഭയങ്കര എല്ലാവർക്കും, എനിക്കൊന്നല്ല, ഇവിടെ കൃഷി ചെയ്ത ഭൂരിപക്ഷം ആൾക്കാരുടെ സ്ഥിതി തന്നെ. 99% പേരും കൃഷി പൊടിഞ്ഞിരിക്കുകയാണ്. കൃഷി വകുപ്പിനെ അറിയിച്ചോ ഈ ഒരു സാഹചര്യം? അവര് വന്ന് നോക്കി. അവര് കഴിഞ്ഞ ദിവസം കൃഷി ഓഫീസർ വന്നു, ജില്ലാ ഓഫീസർ വന്നു, എഡിഎം ഒക്കെ വന്ന് നോക്കിയിട്ട് അവര് ഫോട്ടോ ഒക്കെ, അവര് മാക്സിമം ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് ചെയ്യാമെന്ന് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സർക്കാർ നമുക്ക് ക്യാഷ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത കൃഷി ഇറക്കാൻ കഴിയുള്ളൂ. ഇൻഷുറൻസ് എത്ര കിട്ടുക സാധാരണ? ഒരു വാഴയ്ക്ക് കൊലച്ച വാഴയ്ക്ക് 300 രൂപ കിട്ടും. അപ്പൊ അത് കിട്ടിയാലേ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. കിട്ടിയാലും നഷ്ടം നികത്താൻ പറ്റുമോ? ഇല്ല, ഞാൻ പറഞ്ഞ 4 ലക്ഷം രൂപേന്റെ മുകളിൽ ഇപ്പം നിലവിൽ നമുക്ക് മുടക്കുണ്ട്. പിന്നെ ഈ പണിക്കൂലിയും കാര്യങ്ങളും, ഇനി കൊല വെട്ടി വണ്ടിക്കൂലി എല്ലാം അത് വേറെയും വരും. പകുതിയെങ്കിലും കിട്ടിയാൽ ആ പകുതി കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചേക്കാം, അടുത്താലും കൃഷി ഇറക്കാൻ കഴിയും. നമുക്ക് വേറെ ഫീൽഡിലെ നമുക്ക് ശീലമല്ലേ, വാഴക്കൃഷിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ മഴ പെയ്താലെങ്കിലും അത് ഇല്ല, ഇനി ഒരു മഴ പെയ്ത് മൊത്തം ഒടിഞ്ഞു പോകും. കാരണം ഈ വാഴ ഇങ്ങനെ വാടി നിൽക്കുമല്ലേ, മഴ കിട്ടിയാൽ ഇത് വെള്ളം ആർത്തിയോടെ വലിച്ചു കുടിക്കും, അതുകൂടി ഈ തണ്ട് ഒടിഞ്ഞു വീഴും. അതാണ് വാഴേന്റെ സിസ്റ്റം, മറ്റുള്ള പോലല്ല. വാഴ പെട്ടെന്ന് ഒടിഞ്ഞു വീഴും, കാരണം വാടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വലിക്കും. വെള്ളം വലിച്ചാല് പെട്ടെന്ന് ഒടിഞ്ഞു വീഴും. ചുരുക്കം പറഞ്ഞാല് നമുക്ക് ഇനി ഇൻഷുറൻസിൽ മാത്രമാണ് പ്രതീക്ഷ. അതെ, അത് കിട്ടിയാൽ മാത്രമേ പിടിച്ചിരിക്കാൻ കഴിയൂ. അപ്പൊ എന്റെ മാത്രം അല്ലോട്ടോ, എല്ലാ വാഴകൃഷിക്കാരുടെ അവസ്ഥ തന്നെയാ. തീർച്ചയായും അതാണ് ശ്രീ മോഹൻദാസിന് പറയാനുള്ളത്. കക്കാടംപൊയില് ഈ മലബാറിലെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല മഞ്ഞ് എപ്പോഴും നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. കാലാവസ്ഥ അത്രയും സുഖകരമായ ഒരു മേഖലയായിരുന്നു കക്കാടംപൊയിൽ. അവിടെ ഈ അവിടുത്തെ ഒരു കർഷകന്റെ അവരുടെ ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. വലിയ പ്രതീക്ഷയോടെ കൃഷി ചെയ്ത, ലക്ഷങ്ങൾ മുടക്കി കൃഷി ചെയ്ത വാഴകൃഷി ഇദ്ദേഹത്തിന് ഒരു
വിഷമമുണ്ടാക്കുന്ന സാഹചര്യം, കണ്ണീരായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ മഴ കിട്ടിയിട്ടും കാര്യമില്ല, ഇനി സർക്കാർ ഇവർക്ക് നൽകുന്ന ഇൻഷുറൻസിൽ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ഇദ്ദേഹത്തിന്റെ മാത്രമല്ല, ഇദ്ദേഹത്തെ പോലെ കൃഷി ചെയ്യുന്ന നിരവധി കർഷകരുടെ ഏക പ്രതീക്ഷ അത് മാത്രമാണ്, സർക്കാർ ഇടപെടും എന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോഴിവർക്കുള്ളത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. കൊടുംചൂടിൽ കർഷകൻ, ഒരേ ഒരു കർഷകന്റെ ബുദ്ധിമുട്ട് മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടതെങ്കിൽ ഇതുപോലെ ആയിരക്കണക്കിന് കർഷകർ ആണ് വലിയ പ്രതിസന്ധി നേരിടുന്നത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഇത് സർക്കാരിൻ്റെ അധികൃതരുടെ ഭാഗത്താണ് ശ്രദ്ധയുണ്ടാകേണ്ടത്. 300 രൂപ എന്ന ഇൻഷുറൻസ് തുക അവരുടെ പണിക്കൂലി പോലും മുതലാകുന്ന സാഹചര്യമല്ല എന്നും അധികൃതർ തിരിച്ചറിയട്ടെ. ഇടവേള. ഡിഗ്രി 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും ഉൾപ്പെടെ